അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഗോശാലയിൽ നടത്തിപ്പിലെ പാളിച്ചയെ തുടർന്ന് വീണ്ടും പശു ചത്തു. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 3-ാമത്തെ പശുവിനാണ് ഇവിടെ ജീവൻ നഷ്ടമാകുന്നത്. ഇതേ തുടർന്ന് ഗോശാലയിൽ നിന്ന് കറവപ്പശുക്കൾ ഒഴികെയുള്ളവയെ മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ ദേവസ്വം ബോർഡ് തീരുമാനമായി. ദേവസ്വം ബോർഡിന്റെയും ജീവനക്കാരുടെയും അനാസ്ഥ കാരണം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഗോശാലയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ 3 പശുക്കളാണ് ചത്തത്. ഇതേ തുടർന്ന് ഹൈന്ദവ സംഘടനകളും ക്ഷേത്ര ഉപദേശക സമിതിയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൃത്യവിലോപം കാട്ടിയ ജീവനക്കാരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുക, ഗോശാലയിലെ പരിമിതികൾക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഒരു 3 പശുക്കള് ഇവിടെ അദാരുണമായ കറണ്ട് അടിച്ച് മരിച്ചു കഴിഞ്ഞു. അന്ന് ഹിന്ദു സംഘടനാ പ്രവർത്തനം നോക്കി ഞങ്ങൾ സമരമൊന്നും നടത്തിയില്ലെങ്കിൽ പോലും ഞങ്ങൾ രേഖാമൂലം ACക്കും മറ്റു ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഞങ്ങൾ മെമ്മോറണ്ടം കൊടുത്തു ഇതിനൊരു പരിഹാരം കാണണമെന്ന്. അങ്ങനെ നിൽക്കുക ഇന്ന് 10 ദിവസം കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരു പശുവും കൂടെ ഇപ്പോൾ അതേ അവസ്ഥയിൽ ഇങ്ങനെ ചത്തുപോയി. മുന്തിയ ഇനമായ ഗീർവർഗത്തിൽപ്പെട്ട കറവപ്പശുവാണ് ഇന്നലെ രാത്രി ചത്തത്. നേരത്തെ വൈദ്യുതാഘാതമേറ്റ് 2 പശുക്കൾ ചത്തിരുന്നു. 30 പശുക്കൾക്ക് ഉള്ള തീറ്റ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം 60-62 പശുക്കളുണ്ട്. അപ്പോൾ ഈ 30 പശുക്കൾക്ക് ഉള്ള തീറ്റ 62 പശുക്കൾക്ക് വീതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ചെല്ലാത്ത ഒരവസ്ഥയാണ്. ഗോശാലയുടെ നടത്തിപ്പിൽ വീഴ്ചകളുണ്ടെന്ന് മൃഗ ഡോക്ടറും ജനം ടിവിയോട് പ്രതികരിച്ചു. മെയിൻ്റനൻസ് അല്ലെങ്കിൽ നടത്തിപ്പ് പൂർണ്ണമായി നമുക്ക് തൃപ്തിയാണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും കറവപ്പശുക്കളുടെ പൊതുവെ നല്ല രീതിയിൽ തന്നെയാണ്. ബാക്കിയുള്ളവയ്ക്ക് അതിനുള്ള സൗകര്യം കിട്ടാത്തത് കൊണ്ടാണ് അത്രയും മെച്ചപ്പെട്ട രീതിയിലല്ല. പിന്നെ പ്രൊഡക്ഷൻ ഇല്ലാത്ത പശുക്കളെ നോക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ പരിപാലിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ പരിമിതമാണ്. സ്ഥല സൗകര്യം കുറവാണ്. ഈ സാഹചര്യത്തിലാണ് ഗോശാലയിലെ സ്ഥലപരിമിതിക്ക് പരിഹാരമായി കറവപ്പശുകൾ ഒഴികെയുള്ളവയെ കരുമാടി കാമപുരത്തുകാവ് ക്ഷേത്രത്തിലേക്ക് മാറ്റാനും ഗോശാല നടത്തിപ്പിന്റെ മേൽനോട്ടത്തിനായി സബ് ഗ്രൂപ്പ് ഓഫീസറെ നിയമിക്കാനും ബോർഡ് തീരുമാനിച്ചത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇച്ചിരി ഗോശാല ഒന്ന് ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് കറക്കുന്ന പശുവിനെ മാത്രം ഇവിടെ നിർത്തി സംരക്ഷിക്കുന്നതിനും അല്ലാത്ത പശുവിനെ പശുക്കളെയും മൂരികളെയും എല്ലാം കൂടെ നമ്മുടെ കാമപുരം അമ്പലത്തിൽ ഒരു മറ്റു ഗോശാലയിലോട്ട് മാറ്റാനും ഉള്ളൊരു നടപടി ബോർഡ് തന്നെ ഉത്തരവായി. ഇത് സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ എന്നെയും ഒരുപാട് ഡെപ്യൂട്ടി കമ്മീഷനെയും പിന്നെ വാലിക്കര ദേവസ്വം ചീഫ് എഞ്ചിനെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.